ഓർമ്മയുണ്ട് ഈ മുഖം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല യുവതീ പ്രവേശനത്തിനോടനുബന്ധിച്ച് ഒരച്ഛനെയും മോനെയും അറസ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? അതെന്നെ തന്നെയായിരുന്നു. നാമജപം ജപിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആ ഇടയ്ക്ക് കുറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 91 പേരെ ഒരുമിച്ച് അറസ്റ്റ് ചെയ്തതിന്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ശബരിമല എന്ന് പറയുന്നത് ഞാൻ എന്റെ വീട് പോലെ എപ്പോഴും കയറി വരാവുന്ന ഒരു അമ്പലമായിട്ട്, അമ്പലമല്ല എന്റെ വീട് പോലെ എനിക്ക് തോന്നിയിരുന്ന ഒരു സ്ഥലമാണ്. എല്ലാ മാസവും ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു. അവിടെ കുറച്ച് അതിനുശേഷം ഈ യുവതി പ്രവേശനത്തിന് ശേഷം പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് അവിടെ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല എന്നിങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി. കുറെ നാളായിട്ട് ഞാൻ ശബരിമലയിലേക്ക് പോകാറില്ലായിരുന്നു. വീണ്ടും ഞാൻ പോയി തുടങ്ങുകയാണ്, ഇനി മുടങ്ങാണ്ട് പോകണമെന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഒരു ശബരിമല ട്രിപ്പ് പോവുകയാണ്. അപ്പൊ ഞാൻ മലയ്ക്ക് പോകുന്നതിന് മുമ്പ് എടപ്പള്ളി കൊട്ടാരം ഗണപതിയെ തൊഴുതിട്ടാണ് പോകുന്നത്. ഗണപതി കോവിലും അതിന്റെ കുറച്ച് വിശേഷങ്ങൾ ആദ്യം നമുക്ക് കാണാം, എന്നിട്ട് നമുക്ക് ശബരിമല ട്രിപ്പിലേക്ക് കടക്കാം. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇഷ്ടമാരി നാളികേരം ഉദ്ദിഷ്ട കാര്യത്തിന് ആൾക്കാർ ഉടയ്ക്കുന്നുണ്ട്. 100, 200, 300 ആയിട്ടുള്ള നാളികേരം ഉടയ്ക്കുന്നുണ്ട്. ഇവിടുത്തെ വേറൊരു പ്രധാന വഴിപാടാണ് കൂട്ടപ്പം നേദിക്കുക എന്ന് പറയുന്നത്. ഇവിടുത്തെ ഗണപതിക്ക് ഇഷ്ടപ്പെട്ട ഒരു, അത് ഇവിടുത്തെ ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ഉണ്ണിയപ്പമാണ്. അത് ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ല, സൂപ്പറാണ്. സൂപ്പർ. അപ്പൊ നമുക്ക് ഇനി യാത്ര തുടങ്ങാം. ഞാൻ എല്ലാ മാസവും മുടങ്ങാണ്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോ ഒരു ലാസ്റ്റ് 2 മന്ത്സ് ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ആ സമയമാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഈ പ്രാവശ്യം മുതൽ വീണ്ടും ഞാൻ പോയി തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ പോകുന്നത് ബൈക്കിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കട്ട് ഫുഡ്, ഇത് മേടിച്ചോട്ട് വന്നതാണ്. അപ്പോ ട്രാവലിംഗിന്റെ സമയത്ത് ഏറ്റവും നല്ല അത് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. ഇതിവിടെ പേട്ടതുള്ളി, ഈ പേട്ടത്തുള്ളിൽ ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പേട്ടതുള്ളി നമ്മുടെ എരുമേലിയിലെ ശാസ്ത്രാവിന്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഞാനൊന്ന് ജസ്റ്റ് പോയി തൊഴുതിട്ട് വരാം, പുറത്തു നിന്ന് വിഴാൻ പറ്റുള്ളൂ, അമ്പലം അടച്ചിട്ടേക്ക്. എരുമേലി ആറിന്റെ അവസ്ഥയാണിത്, മഴയില്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് വറ്റി വരണ്ടിരിക്കും. ഇതാണ് എരുമേലി അമ്പലം. അതായത് പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചില്ല, അവിടെ നിന്ന് പേട്ടതുള്ളി ഈ അമ്പലത്തിലേക്കാണ് വരുന്നത്. ഇതാണ് പേട്ട ധർമ്മശാസ്ത്രാവിന്റെ അമ്പലം. നമുക്ക് ഇനി ഇവിടെ നിന്ന് നേരെ പമ്പയാണ്. പമ്പയിലേക്ക് നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം നല്ല അപ്പുറപ്പുറവും കാടും കുറച്ച് അരുവികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി. അപ്പൊ നമ്മള് എരുമേലിയിൽ തൊഴുത് കഴിഞ്ഞു, ശബരിമലയ്ക്ക് ഉള്ള റൂട്ടിലേക്ക് കയറി. ഓൾമോസ്റ്റ് 46 കിലോമീറ്റർ ഉണ്ട് പമ്പ വരെ. അങ്ങനെ 4 കാലായപ്പോഴത്തേക്കും നമ്മള് പമ്പയിലെത്തി. നമുക്ക് ബൈക്കിന് വരാൻ പറ്റി, അതുകൊണ്ട് ബൈക്ക് ഞാൻ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് നേരെ നടന്ന് ഗണപതി അമ്പലത്തിലേക്ക് ഇപ്പൊ വന്നതാണ്. ഇനി ഗണപതി അമ്പലത്തിലെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ പമ്പയാറ്. അവിടെ കുളിച്ചിട്ടാണ്, ആ ഭാഗത്ത് കുളിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇങ്ങോട്ട് കയറി വരുന്നത്. ഞാനപ്പോൾ വേറെ വഴിയാണ് ഇപ്പോൾ അകത്തേക്ക് വണ്ടി ഇങ്ങോട്ട് വന്നുകൊണ്ട് എനിക്ക് ഈ വഴി വരാൻ പറ്റിയില്ല. സോ അതാണ് നമ്മുടെ പമ്പയാറെന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ കുളിക്കുന്ന സ്ഥലം. അവിടുന്ന് കുളിച്ചിട്ട് ഇവിടുത്തെ കൂടി കയറി, രണ്ടിത് കൂടി കയറി ഇങ്ങനെ വന്ന് ഗണപതി അമ്പലത്തിലേക്ക് വരണം. ഇതാണ് പമ്പ ഗണപതി കോവില്. ഇവിടെ നാളികേരം ഉടച്ച ശേഷമാണ് നമ്മൾ മല കയറുന്നത്. ഇവിടെയാണ് പമ്പ ഗണപതി കോവിൽ. ഈ പമ്പയിൽ വന്നിട്ട് ആൾക്കാർ കെട്ടി നിറച്ച് ശബരിമലയ്ക്ക് പോകും. ഇതാ ഇപ്പൊ നേരെ കാണുന്ന ഭാഗത്താണ് ഇവിടെ കെട്ടി നിറച്ചിട്ട് നമുക്ക് നേരെ മല കയറാൻ പറ്റും. ഇവിടം വരെയാണ് നമുക്ക് പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റുന്ന സ്ഥലം. അതായത് 10 വയസ്സിൽ മേലെയുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും പമ്പ ഗണപതി കോവിൽ വരെ വന്ന് തൊഴാൻ പറ്റും. ഇതിന്റെ അപ്പുറത്തേക്ക്, ഇത് വെർച്വൽ ക്യൂ ആണ്, ഇതിന്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ മാത്രം അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവര് ചെക്ക് ചെയ്ത ശേഷമേ മല കയറ്റി വിടാൻ അനുവദിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മല കയറാനുള്ള വഴി തുടങ്ങുന്നത്. ഇവിടെ നിറച്ചും കടകള്, പിന്നെ ഇത് മറ്റേ ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ വണ്ടികൾ മാത്രമാണ് ഇവിടെ കൂടുതലും പാർക്ക് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. നമ്മളിപ്പോ ഇതിന്റെ തൊട്ട് പുറകിൽ തന്നെയാണ് നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നത്.
അതിപ്പോ അവന്റെ അനുഗ്രഹം കൊണ്ട് അവിടം വരെ എത്താൻ പറ്റിയതാണ്. ഇപ്പൊ നമ്മള് നേരെ കാണുന്ന ഈ ഒരു കൗണ്ടർ എന്ന് പറയുന്നത് ഇവിടെയാണ് പോലീസുകാരും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ വന്നിട്ട് ലേഡീസിനെയും എല്ലാരും ചെക്ക് ചെയ്ത് അവരുടെ സർട്ടിഫിക്കറ്റ് കണ്ട് 10 വയസ്സിന് താഴെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നമുക്ക് മലയുടെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ആ ചെക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ പോലീസുകാർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. മല കയറുന്നതിന് മുമ്പ് ഇവിടെ പന്തളം രാജാവിന്റെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. ഇവിടെ വന്ന് എല്ലാരും തൊഴുത് കാണിക്കിട്ടിട്ടാണ് നമ്മള് മല കയറാൻ പോകുന്നത്. ഇവിടെ മുതലാണ് നമ്മള് മല കയറ്റം ആരംഭിക്കാൻ പോകുന്നത്. ആദ്യം ഒരു ഇറക്കമാണ്. ഇവിടെ ഒരു ചെക്കിങ് ഹെഡ് പോസ്റ്റ് ഉണ്ട്. ഇതിന്റെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ചെക്ക് പോസ്റ്റ് ആണിത്. ചെക്ക് പോസ്റ്റിന്റെ ഉള്ളിൽ കൂടി ചെക്ക് ചെയ്ത ശേഷം ഇതിപ്പോ അത്ര ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ സ്കാൻ ചെയ്യുന്ന ഒരു റൂമുണ്ട്. അതായത് ബാഗും എല്ലാ സംഭവങ്ങളും സ്കാൻ ചെയ്ത് അവർക്ക് ഡൗട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സ്കാൻ ചെയ്തിട്ട് അവർ ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മളകത്തേക്ക് വിടുന്നത്. മല ഇറങ്ങി വരുന്ന ആൾക്കാര് രണ്ട് വഴിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ആ മല ഇറങ്ങി വരുന്ന ആൾക്കാര് ആ രണ്ട് വഴിയും വന്ന് കയറുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ടാണ് വീണ്ടും ആൾക്കാര് തിരിച്ചു ഇറങ്ങുന്നത്. പോകുന്നതിന് മുമ്പും മല കയറുന്നതിന് മുമ്പും ജസ്റ്റ് ഇവിടെ വന്ന് ഒരു കരിക്കൊക്കെ കൂടി ഒന്ന് ഫ്രഷ് ആയ ശേഷമായിരിക്കും മല കയറുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് വഴിയാണ്. ഒന്ന് ഈ റോഡ്, സ്വാമിയപ്പൻ റോഡ് എന്ന് പറയും, സ്വാമിയപ്പൻ ഫിലിമിന് വേണ്ടി പിടിച്ച റോഡാണിത്. ഇതാണ് നോർമലി നമ്മൾ ശബരിമലയ്ക്ക് എളുപ്പത്തിൽ പോകുന്നത്. ഇതാണെങ്കിൽ ഒരു 4 കിലോമീറ്റർ ഉണ്ട്, ഇതാണെങ്കിൽ 5 കിലോമീറ്റർ ഉണ്ട്. ഇതിലാണെങ്കിൽ കയറ്റം കുറച്ച് കുറവുണ്ട്, പക്ഷെ കുറെ ചുറ്റാണ്. അപ്പൊ നമ്മൾ പോകുന്നത് സാധാരണ ശബരിമലയ്ക്കുള്ള ഇപ്പുറത്തെ വഴി കൂടിയാണ്. ഇത് കയറ്റം ഭയങ്കര കൂടുതലാണ്, പക്ഷെ കുറച്ച് പെട്ടെന്ന് ഈ വഴിയാണ് പോകുന്നത്. അപ്പൊ ഇനി കയറ്റം പതുക്കെ തുടങ്ങുവാണ്. കുറച്ചേരം കൂടി വീഡിയോ എടുക്കാം, അത് കഴിഞ്ഞ് കയറ്റം കുറെ ആയിക്കഴിഞ്ഞ ശേഷം വീണ്ടും കാണിക്കാം. നല്ല കയറ്റോ. അങ്ങനെ നീലിമലയുടെ ടോപ്പിൽ നമ്മളെത്തി. കയറി കയറി വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ ഭയങ്കര കിതപ്പായിരിക്കും, പിന്നെ കഴിയുമ്പോൾ കുറച്ച് ഓക്കെ. ഇതാണ് നീലിമല കയറി വരുന്നത്. കാണുമ്പോൾ കിടപ്പം ഇറക്കം അധികം തോന്നുന്നില്ല, പക്ഷെ നല്ല കയറ്റം ഉണ്ട് അത്. ഇതാണ് നീലിമല ടോപ്പ്. ഇനി കുറച്ച് ഒരു നിരപ്പായ കുറച്ച് സ്ഥലമുണ്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എളുപ്പമല്ല എന്ന് പറഞ്ഞതാണ് നല്ല ഹെവി ആയിട്ടുള്ള കയറ്റം. അത് അപ്പാച്ചുമേടൊക്കെ ആ മലയിലാണ് ഉള്ളത്. നല്ല ഹെവി കയറ്റമാണ്. ഡ്രിങ്കിങ് വാട്ടർ ആണെന്നും പറഞ്ഞ് വെച്ചേക്കുന്ന വെള്ളമാണ്. കുടിക്കാൻ വേണ്ടി വെറുതെ കയ്യിലെടുത്താണ്. ഓക്കെ, ഇതെങ്ങനെ കുടിക്കുന്നു, എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവുക. കഞ്ഞിവെള്ളം പോലെയുണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ആണ്. ഇതിങ്ങനെ വളഞ്ഞു വളഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. നല്ലൊരു കയറ്റം. ഇതാണ് അപ്പാച്ചുമേട് മല എന്ന് പറയുന്നത്. ഇതിന്റെ ടോപ്പ് എത്തുമ്പോഴാണ് ആ ഉണ്ട എറിയുന്ന സ്ഥലം. അപ്പാച്ചുമേട്ടിൽ ഉണ്ട എറിയും, നമ്മൾ അരിയുണ്ട അതെറിയുന്ന സ്ഥലം. വെള്ളം കുടിക്കണമെങ്കിൽ ഇതുപോലെ മെഡിക്കേറ്റഡ് വാട്ടർ, അത് ട്രാങ്കൂർ ദേവസ്വത്തിന്റെയും അയ്യപ്പ ദേവസ്വം സേവാസംഘത്തിന്റെ ഒക്കെ ഉണ്ടാവും. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കുടിക്കാം. അപ്പാച്ചുമേട് പകുതിയായി. ആ വളവ് തിരിഞ്ഞെത്തുന്നതാണ് അപ്പാച്ചുമേട്. അപ്പൊ നമ്മള് അപ്പാച്ചുമേട് ടോപ്പിലെത്തി. ഇവിടെയാണ് ഉണ്ട വഴിപാട് എന്ന് പറയുന്നത്. വേണ്ട, ഇവിടെ ഇങ്ങനത്തെ ഒരു ഐതിഹ്യമുണ്ട്, ഭൂതഗണങ്ങൾക്ക് വേണ്ടി അറിയുന്നതെന്നാണ് പറയുന്നത്. അപ്പാച്ചുമേട്ടിൽ നിന്ന് ഈ ഒരു മലയും കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് 1 കിലോമീറ്ററോളം നിരപ്പായ സ്ഥലമാണ്. 1.5 കിലോമീറ്ററോളം. അതിന് മുമ്പ് അപ്പാച്ചുമേടിന്റെ ടോപ്പിലുള്ള ഒരു വ്യൂ കാണാം. അപ്പാച്ചുമേടിന്റെ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ. അവിടെ കോട കൊണ്ട് നിൽക്കാൻ പറ്റും, ഭയങ്കര കോട മഞ്ഞ ഉണ്ടാവും എപ്പോഴും വരുമ്പോൾ. ഇപ്പോഴും ഉണ്ട്, ഇതുണ്ടല്ലേ. മലയും കൂടി കുറച്ച് ഡീപ്പായിട്ടുള്ളതാണ്. ഇതും കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിരപ്പായിട്ടുള്ള പാതയാണ്. നമ്മൾ അപ്പാച്ചുമേട് കഴിഞ്ഞ് നിരപ്പായ സ്ഥലത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ചെന്നെത്തുന്ന മരക്കൂട്ടം എന്നുള്ള സ്ഥലമാണ്. അതിനു മുമ്പ് ഇവിടെ ശബരിപീഠം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എരുമേലി ചെന്നിട്ട് പേട്ടതുള്ളി അവിടുന്ന് ശരം ആയിട്ടാണ് നമ്മൾ മല കയറുന്നത്. കന്യയ്യപ്പന്മാർ ആ ശരം കൊണ്ടുവന്നിട്ട് കുത്തുന്ന സ്ഥലം ശരം കുത്തി എന്ന് പറയുന്ന സ്ഥലമാണ്. പക്ഷെ ആൾക്കാർ കൂടുതലും ഈ ശബരിപീഠത്തിൽ കൊണ്ടുവന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ശരം കുത്തും. ശരിക്കും അത് കുത്തേണ്ടത് ശബരിപീഠത്തിലല്ല, ആക്ച്വലി ശരം കുത്തിയിലാണ് അത് കുത്തേണ്ടത്. ശരം കുത്തി എന്ന് പറയുന്നത് മരക്കൂട്ടത്തിൽ നിന്ന് റൈറ്റ് എടുത്ത് പോകുമ്പോൾ ഒരു വഴിയുണ്ട്, അവിടെയാണ് ശരം കുത്തിയുള്ളത്. നമ്മൾ ആ വഴിയല്ല പോകും. അതിന് പകരം ആൾക്കാർ കൊണ്ടുവന്ന് ശരം കുത്തുന്നതല്ല ഈ ശബരിപീഠത്തിലാണ്. ഇവിടെ നാളികേരം അടയ്ക്കാം ആണ് ശബരിപീഠം. കംപ്ലീറ്റ് നല്ല ഇടിവെട്ട് കാടാ.
പമ്പയിൽ നിന്ന് നമ്മൾ നടന്നു തുടങ്ങിയപ്പോ ഞാൻ രണ്ട് വഴിയുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സമയപ്പെട്ടോട് ഒരെണ്ണം ശരിക്കും സന്നിധാനത്തേക്ക് പോകുന്ന വഴി, അത് ആ രണ്ട് വഴിയും കൂടി വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഈ മരക്കൂട്ടം എന്ന് പറയുന്നത്. വീണ്ടും ഉണ്ടായിട്ട് തന്നെ തിരിയുന്നുണ്ട്. ഒന്ന് സമയപ്പെട്ടോട് കണക്ട് ചെയ്ത് പോകും, അവിടെയാണ് ചരംകുത്തിയുള്ളത്. പിന്നെ നമ്മൾ എളുപ്പം എന്ന് വെച്ചാൽ നിരപ്പായ വഴി തന്നെയാണ് നമ്മൾ സന്നിധാനത്തേക്ക് പോകുന്നത്. സന്നിധാനത്തേക്ക് ശർക്കര, അരി, പിന്നെ നാളികേരം, അങ്ങനത്തെ സംഭവങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നത് ഇപ്പൊ കണ്ട പോലത്തെ വണ്ടിയിലാണ്. അത് മാത്രമേ ഇങ്ങോട്ട് പോവുള്ളൂ, വേറെ വണ്ടിയൊന്നും പോകില്ല ഇങ്ങോട്ട്. നേരത്തെ കഴുതയുടെ പുറത്ത് ചാക്ക് കെട്ടായിട്ടായിരുന്നു അങ്ങോട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ നിർത്തലാക്കി ഇപ്പൊ ഇങ്ങനത്തെ വണ്ടിയാക്കി കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഇപ്പൊ അങ്ങോട്ട് ഇങ്ങനത്തെ വണ്ടി മാത്രം പോകും. അങ്ങനെ ഫൈനലി നമ്മള് നടപ്പുരയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഈ ഒരു ക്യൂ നിന്ന് നേരെ പോകുന്നത് പതിനെട്ടാം പടിയിലേക്കാണ്. പക്ഷെ എനിക്ക് പതിനെട്ടാം പടി കയറാൻ പറ്റില്ല, ഇരുമുടി ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സൈഡിൽ കൂടി കയറിയിട്ടാണ് പോയി തൊഴുന്നത്. അകത്ത് കയറി തൊഴാൻ പറ്റും, പക്ഷെ പതിനെട്ടാം പടി കയറാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ മുകളിൽ നിന്ന് കാണുന്ന വഴിയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വഴി കൂടി കയറി ഇറങ്ങി വന്ന് ഈ നടപ്പുര തന്നെ വന്നെത്തും. നമ്മൾ വന്നത് ഈ വഴിയാണ്. ഈ വഴി വന്നാലും ഈ നടപ്പുര തന്നെ എത്തും. പിന്നെ എല്ലാരും ഫൈനലി ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇത് നേരെ ഈ നടപ്പുര കൂടി നടന്ന് 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 നമ്മള് നേരെ അങ്ങോട്ട് പോകും. ഹോസ്പിറ്റലുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, പിന്നെ വിശ്രമ മുറികളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാരും എഗെയിൻ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ അകത്തുനിന്നാണ് നമ്മൾ സന്നിധാനത്തേക്ക് വിടുന്നത്. ഇത്രയും ക്യൂവിന്റെ ഇടയിൽ കൂടി എല്ലാ ക്യൂവും ഫില്ലായിരിക്കും മണ്ഡല സീസണിൽ. എല്ലാം കഴിഞ്ഞിട്ട് അറ്റത്താണ് ചെന്നിട്ടാണ് പതിനെട്ടാം പടിയിലേക്ക് കയറുന്നത്. അങ്ങനെ നമ്മുടെ പുണ്യ പരിഭാവനമായ ശബരിമലയാണ് നിങ്ങൾ കാണുന്നത്. അപ്പുറത്തെ വഴി കൂടി പോകുന്നതാണ് ശബരിമല പതിനെട്ടാം പടിയിലേക്കുള്ള വഴി. ഇത് ഇപ്പുറത്തെ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടി വേറൊരു പടിയുണ്ട്, ആ പടി ചവിട്ടിയെ കയറാൻ പറ്റുള്ളൂ. ഇതാണ് ആഴി എന്ന് പറയുന്ന സംഭവം. ഈ പുക വരുന്നതാണ്ട. ഇവിടെയാണ് നമ്മൾ നെയ്ത്തേങ്ങ കൊണ്ടുവന്നിട്ട് ആ ആഴിയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എറിയും. ഈ ഹാല് അത്രയും തീ വന്നാലും വാടില്ല എന്നാ പറയുന്നത്. ഇതാണ് പതിനെട്ടാം പടി. പതിനെട്ടാം പടി നമുക്ക് എന്തായാലും കയറാൻ പറ്റില്ല. നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലുള്ള പടി കൂടി മുകളിലേക്ക് കയറാം. പതിനെട്ടാം പടിയുടെ അപ്പുറം അപ്പുറമായിട്ട് കൊച്ചുകടുത്ത വലിയ കടുത്ത എന്ന് പറഞ്ഞ രണ്ട് സ്വാമിയുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ആൾക്കാർ വന്ന് ഗണപതിക്ക് തേങ്ങ ഉടച്ച് പടി കയറുന്നത്. തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലം പതിനെട്ടാം പടിയുടെ സൈഡിലുള്ള ഈ പടി കയറിയാണ് ഞാൻ പോകുന്നത്. ഇവിടെ വന്ന് ഇവിടുത്തെ പോലീസിനൊക്കെ സോപ്പിട്ട് ഇത് കൂടി കയറാം, അല്ലാണ്ട് ഇത് കൂടി കയറ്റി വിടില്ല. നമ്മള് സന്നിധാനത്ത് എത്തിച്ചേർന്നേക്കുവാണ്. അങ്ങനെ അയ്യപ്പനെ കൺകുളർക്കെ കാണാൻ വേണ്ടി നമ്മൾ സന്നിധാനത്തിലെത്തി. ഇതാണ് നടക്കയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ് ഇവിടെയാണ് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. ഇത് വന്നിട്ട് ഗണപതി പ്രതിഷ്ഠയാണ് ഇവിടെ. ഇവിടെ വന്നിട്ട് നാഗരാജാവിന്റെ പ്രതിഷ്ഠ. ഇതാണ് നമ്മുടെ ഭഗവാന്റെ ശ്രീകോവിലിന്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. അപ്പൊ എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ തൊഴാൻ പറ്റി. തൊട്ടടുത്ത് നിന്ന് തന്നെ ഒരു എന്തായാലും സന്തോഷമായി. അപ്പൊ ഇനി നമുക്ക് മാളികപ്പുറത്തേക്ക് പോവാം. അപ്പൊ ഇതാണ് സന്നിധാനത്ത് തൊഴുത്. നമുക്ക് ആ വഴി തന്നെ നേരെ ഗണപതി അമ്പലത്തിലും ഗണപതിയും തൊഴുത്, നാഗരാജാവിനെയും തൊഴുത് നേരെ മാളികപ്പുറം. ഈ വഴിയാണ് മാളികപ്പുറത്തേക്ക് പോകുന്നത്. ഫ്ലൈ ഓവർ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്ക് നടന്നു പോകുന്നതാണ് മാളികപ്പുറത്തേക്കുള്ള വഴി. നമ്മള് നടപ്പന്തലിലൂടെ നടന്ന് നേരെ മാളികപ്പുറത്തെത്തി. മാളികപ്പുറത്തിന്റെ എൻട്രൻസ് ആണ്. ആ കാണുന്ന ചെറിയ അമ്പലമാണ് മാളികപ്പുറത്ത് അമ്മയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലം. ഇതിന്റെ നേരെ ഇന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവിടം വരെയാ നമുക്ക് ക്യാമറ അലൗഡ് ഉള്ളൂ. മാളികപ്പുറത്ത് അമ്മയുടെ ചുറ്റും ഇതുപോലെ തേങ്ങ ഉരുട്ടുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. ഇത് ആക്ച്വലി എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. എല്ലാരും ഉരുട്ടാറുണ്ട്, ഞാനും ഉരുട്ടാറുണ്ട്. അപ്പൊ ഇതാണ് മാളികപ്പുറത്ത് അമ്മയുടെ കോവില്. ഇവിടുന്ന് തൊഴുത നേരെ നമ്മൾ വരുന്നത് മണിമണ്ഡപം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്.
ഇവിടെ ഇങ്ങനെ നമ്മുടെ സർപ്പത്തന്മാര് പാടുന്ന പോലെയുള്ള ഒരു പാട്ടുണ്ട് ഇവിടെ. ഇതാണ് മണിമണ്ഡപം, ഇതാണ് നവഗ്രഹം. ഇവിടെ ചിലപ്പോ എല്ലാവർക്കും റൂം കിട്ടിയെന്ന് വരില്ല, അപ്പൊ നമ്മള് ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ടാണ് നെയ്ത്തേങ്ങയും കാര്യങ്ങളൊക്കെ ഉടച്ച് പാത്രത്തിലാക്കി അഭിഷേകത്തിന് കൊണ്ടുപോകുന്നത്. ഇവിടെ എല്ലാം ഇരുന്നിട്ട് ഇത് കണ്ടോ, നെയ്യൊക്കെ എടുത്ത് ഉടച്ച് കൊണ്ടേ അഭിഷേകം ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. എല്ലാ സ്ഥലത്തും ഇരിക്കും കേട്ടോ, അവിടെ നടപ്പന്തലിൽ ഇരിക്കും, ഇവിടെ ഇരിക്കും, പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ചെയ്യും. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഇഷ്ടമാതിരി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഫില്ലാവും മണ്ഡല സീസണില്. ഇപ്പൊ അവിടെയൊക്കെ റൂം ഫ്രീ ആയിരിക്കും, പക്ഷെ എന്നാലും എളുപ്പത്തിന് ആൾക്കാർ ഇവിടെ വന്നിരുന്നിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ എടുക്കുക. അപ്പൊ മാളികപ്പുറത്തും നന്നായിട്ട് തൊഴാൻ പറ്റി. അപ്പൊ നമ്മുടെ ശബരിമല യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ശബരിമലയിൽ വരാൻ സാധിക്കാത്ത 10 വയസ്സിന് മേലെയുള്ള എല്ലാ സഹോദരിമാർക്കും കൊച്ചു കൂട്ടുകാർക്കും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ശബരിമല കാണാത്തവർക്കും ശബരിമല വരാൻ പറ്റാത്തവർക്കുമായിട്ടുള്ള എല്ലാവരും ഇത് കാണുക. ഇതൊക്കെയാണ് ശബരിമലയുടെ വിശേഷം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വ്ലോഗുമായി ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.